നീ അന്യം കണ്ടിട്ടുണ്ടോ? പോയി അന്യം കണ്ടിട്ട് വന്ന് സംസാരിച്ചാൽ മതി, പോയി അന്യം കാണാമായിരി. ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, അതായത് കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലെ ഇപ്പോഴത്തെ ട്രെൻഡ്. ചിയാൻ വിക്രം 2005 അഭിനയിച്ച ചിത്രമാണ് അന്യൻ. ഇപ്പോൾ അന്യൻ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡായതെന്ന് നിങ്ങൾക്കറിയാമോ? ഫേസ്ബുക്കിൽ നിരവധി ഗ്രൂപ്പുകളുണ്ട്, അതായത് മൂവീസ് റിലേറ്റഡ്, ഫാൻ റിലേറ്റഡ്, അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അതിൽ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ട്രോൾ മോളിവുഡ്. ഇപ്പോൾ ഈ ട്രോൾ മോളിവുഡിൽ ഒരു മെമ്പർ, അയാൾ ഒരു വിക്രത്തിൻ്റെ ഫാനാണ്, വിക്രത്തിൻ്റെ വലിയ ഫാനാണ്. അയാളെപ്പോഴും വിക്രത്തിനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ വേറെ ആൾക്കാരുണ്ട്, സൂര്യ ഫാൻസ് ഉണ്ട്, വിജയ് ഫാൻസ് ഉണ്ട്. ഇവരൊക്കെ അവരുടെ ഇഷ്ട നായകനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഇടും. ഈ ട്രോൾ മോളിവുഡിലെ ഈ പ്രശസ്ത വിക്രം ഫാനും കൂടാതെ മറ്റ് വേറെയും വിക്രം ഫാൻസ് ഉണ്ടല്ലോ, അവരും ഒക്കെ അവരും പിന്നെ മറ്റ് നടന്മാരുടെ ഫാൻസ്, അതായത് സൂര്യ, വിജയ്, അജിത്ത് അങ്ങനെയുള്ള നടന്മാരുടെ ഫാൻസുമായിട്ട് ഫാൻ ഫൈറ്റുകൾ നടക്കും. അപ്പോഴത്തേക്കും ഈ വിക്രം ഫാൻസ് എപ്പോഴും ചോദിക്കുന്നത്, നീയൊക്കെ അന്യം കണ്ടിട്ടുണ്ടോ, അന്യൻ്റെ പകുതി പെർഫോമൻസെങ്കിലും എടുക്കാൻ നിങ്ങളുടെ ഇഷ്ടതാരത്തിന് കഴിയുമോ, അന്യം പോലത്തെ പടം നിങ്ങളുടെ ഇഷ്ടതാരത്തിനുണ്ടോ എന്നൊക്കെയുള്ള ഡയലോഗ് അടിക്കും. ഈ ഫാൻ ഫൈറ്റ് നടക്കുമ്പോൾ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ട്രോൾ മോളിവുഡിലാണ് ഈ ഇതിൻ്റെയൊക്കെ തുടക്കം എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് കുക്കുച്ച എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതായത് FFC ഫാൻ ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അത് കുറച്ച് പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ഇടയ്ക്ക് പൂട്ടിപ്പോവും, വീണ്ടും തുറക്കും, പൂട്ടിപ്പോവും, അങ്ങനെ നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പായിട്ട് കാണാവുന്ന ഒരു ഗ്രൂപ്പാണ് ഈ കുക്കുച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുക്കുച്ചയിൽ ആണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഫാൻ ഫൈറ്റുകൾ നടക്കുന്നത്. മറ്റിടത്തൊക്കെ ഒരു ലിമിറ്റുണ്ട്, ഈ കുക്കുച്ചയിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും അങ്ങനെ ലിമിറ്റൊന്നുമില്ല, നല്ല പൊരിഞ്ഞടിയാണ്. അപ്പോൾ അതിനകത്താണ് ഈ സർക്കാസം എന്നുള്ളത്, ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും ഈ സർക്കാസം എന്നുള്ള ഒരു സാധനം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഈ കുക്കുച്ച എന്ന ഗ്രൂപ്പിൽ 2-3 അക്കൗണ്ടുകൾ ഈ അന്യൻ സിനിമ കാണു പലരെ, അല്ലെങ്കിൽ അന്യ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് സർക്കാസം രീതിയിൽ പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഇടാൻ തുടങ്ങി. ഈ അന്യൻ കണ്ടിട്ട് സംസാരിക്കാൻ പറയുന്ന വിക്രം ഫാൻസിനെ കളിയാക്കാനായി എന്ത് പറഞ്ഞാലും അന്യം കാണ്, അല്ലെങ്കിൽ അന്യം കണ്ടിട്ട് പറഞ്ഞാൽ മതി, അന്യം കാണു പലരെ എന്നുള്ള കമൻറ്റുകളൊക്കെ എപ്പോഴും ഇടാൻ തുടങ്ങി. അങ്ങനെ ഈ കുക്കുച്ച എന്ന ഗ്രൂപ്പിൽ മറ്റ് നടന്മാരുടെ ഫാൻസ്, അല്ലെ സൂര്യ, വിജയ്, അജിത്ത് അങ്ങനെയുള്ള മറ്റ് നടന്മാരുണ്ടല്ലോ, അവരുടെ ഫാൻസുകാർ സർക്കാസൻ എന്ന രൂപേണ ഈ വിക്രം ഫാൻസിനെ കളിയാക്കാനായിട്ട് എന്ത് ചോദിച്ചാലും വിക്രം കാണും അവരെ, വിക്രം കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള സർക്കാസം പോസ്റ്റുകളും കമൻറ്റുകളും ഇടാൻ തുടങ്ങി. അതായത് അവർ വിക്രം ഫാൻ ആണെന്ന് വരുത്തുന്ന രീതിയിൽ തോന്നിക്കുന്നതാണ്. അങ്ങനെ ഒരു ഇതാണ് ഈ സർക്കാസത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പം അങ്ങനെയുള്ള സർക്കാസം കമൻറ്റുകൾ ഈ കുക്കുച്ച എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇങ്ങനെ ഒത്തിരി ചവറ് പോലെ കുഴുന്നു കൂടാൻ തുടങ്ങി. അതേപോഴേക്കും അവിടുന്ന് ഈ കുക്കുച്ച എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അത് സാധാരണ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക്, ഫേസ്ബുക്കിലോ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് വരാറാണ് പതിവ്. അതുപോലെ തന്നെ അന്യം കാണും അല്ലെ, അന്യം കണ്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ഇത് ഫേസ്ബുക്കിലുള്ള മറ്റ് ഗ്രൂപ്പുകളിലോട്ടെല്ലാം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് 90% അന്യനെ കുറിച്ച്, അന്യനുമായി ബന്ധപ്പെട്ട ട്രോളുകൾ മാത്രമാണ് വരുന്നത്. കമൻറ്റുകളൊക്കെ പ്രധാനമായിട്ട് അന്യം കാണും അല്ലെ, അന്യം കണ്ടിട്ടുണ്ടോ, അന്യം കണ്ടിട്ടാത്ത നീയൊക്കെ എവിടുന്ന് വന്നാണെന്നുള്ള ഒരു സർക്കാസൻ ടൈപ്പിലോട്ടങ്ങ് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ അന്യൻ ഇപ്പോൾ ട്രെൻഡിങ്ങിലാവാനുള്ള കാരണം. ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ട്രെൻഡിങ്, ഇങ്ങനെ ഒരു കാര്യം ട്രെൻഡിങ് ആവുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ, പിന്നെ തീത്തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ഒന്ന് ട്രെൻഡായി അങ്ങ് പോയതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇതിലോട്ട് ആൾക്കാർ കൂടുതൽ ഇങ്ങനെ ഒരു ട്രോളിങ്ങിനെ ഇട്ടിട്ട് വരുമ്പോഴേക്കും അത് ട്രെൻഡായിട്ട് ഒരു ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ഫുള്ള് ഇതാവും. പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അങ്ങനെ മലയാളികളുള്ള എല്ലായിടത്തും ആ സാധനം അങ്ങ് ട്രെൻഡാകും. ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല, മറ്റ് ലാംഗ്വേജ്, തമിഴിലും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രെൻഡുകൾ വരാറുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ വന്നവയാണ് ഈ കരിങ്കോഴി കുഞ്ഞുങ്ങൾ, തീത്തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ അന്യൻ്റെ ട്രെൻഡ്. അതല്ലാതെ വേറെ ഇടയ്ക്കിടയ്ക്ക് വേറെ പല ട്രെൻഡുകളും വരാറുണ്ടായിരുന്നു. ട്രോളിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ചിയാൻ വിക്രം അഭിനയിച്ച, ശങ്കർ സംവിധാനം ചെയ്ത, 2005 ഇറങ്ങിയ ചിത്രമാണ് അന്യൻ. ഇതൊരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു പടം തന്നെയാണ്. അത് മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു പടം തന്നെയാണ്. നിങ്ങളിത് വരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട ഒരു പടം തന്നെയാണ്. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. നീ അന്യം കണ്ടിട്ടുണ്ടോ, ഇല്ലെങ്കിൽ പോയി കാണുക ഒരു കാഴ്ചപ്പെടാം.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ വേറെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അന്യൻ ഇറങ്ങുന്നു. അന്യനോ? അന്യനാണല്ലോ സിനിമ. വൗ, ഐ ആം പ്രൗഡ് ഓഫ് യു.